റഷ്യയിൽ കുടുങ്ങിയ അഞ്ചുതെങ്ങ് സ്വദേശികളുടെ കുടുംബാംഗങ്ങളെ കാണുവാൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എത്തി. അഞ്ചുതെങ്ങ് സ്വദേശികളായ 23-കാരനായ വിനീത്, 25-കാരനായ ടിനു, 24-വയസ്സുള്ള പ്രിൻസ് എന്നിവർ ജോലിക്ക് പോയി റഷ്യയിൽ കുടുങ്ങി. തുമ്പ സ്വദേശിയായ ട്രാവൽ ഏജന്റ് മുഖാന്തരം ജാനുവരി 3-നാണ് ഇവർ റഷ്യയിലേക്ക് പുറപ്പെട്ടത്. ഹെൽപ്പർ, സെക്യൂരിറ്റി ഓഫീസർ എന്നീ പോസ്റ്റുകൾ വാഗ്ദാനം ചെയ്ത് റഷ്യയിൽ എത്തിക്കപ്പെട്ട ഇവർ ഒടുവിൽ യുദ്ധഭൂമിയിൽ കുടുങ്ങുകയായിരുന്നു. 15 ദിവസത്തെ പരിശീലനത്തിന് ശേഷം പ്രിൻസിനെയും വിനീതിനെയും ഒരു സ്ഥലത്തും ടിനുവിനെ മറ്റൊരു സ്ഥലത്തും എത്തിച്ചു. ഇവരുടെ പാസ്പോർട്ടുകൾ പിടിച്ചു വാങ്ങിയ ശേഷം നിർബന്ധിച്ച് യുദ്ധഭൂമിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് വെടിയേറ്റ് പ്രിൻസിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മറ്റിരുവരെയും കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇവരെ 3 പേരെയും എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. റഷ്യയില് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു കൊണ്ടുപോയി. ജോലി ഞാൻ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞു. സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയിക്കണം. അവർ ജോലി അവരൊരു പേപ്പറിൽ ഒപ്പിടിപ്പിച്ചതിന് ശേഷം അവർ പിന്നെ അവർ എന്തൊരാണെന്ന് മക്കളെ 3 സ്ഥലത്തും കൂടെ 2 സ്ഥലത്തും കൂടെ മാറ്റിപ്പിച്ചതിന് ശേഷം പിന്നെ മക്കൾക്ക് ഇതുവരെ 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുപോയത്. അപ്പം ഞങ്ങൾ കടവും ഇടവും മേടിച്ച് ഞങ്ങൾ മക്കളെ വിട്ട് അങ്ങനെയാണ് മക്കൾ പോയത്. അപ്പോൾ നോക്കി ഇപ്പോൾ പോയ 2 ആഴ്ച ഞങ്ങൾക്ക് വിളിയുണ്ടായിരുന്ന ഇതിൽ വീഡിയോ കോളും ചെയ്ത് പിന്നെ 1.5 മാസമായിട്ട് ഞങ്ങൾക്ക് വിളിയില്ല, ഒന്നുമില്ല. പിന്നെ പ്രിൻസ് എന്ന് പറഞ്ഞ മോൻ്റെ പരുക്ക് പറ്റിയപ്പോൾ ആശുപത്രിയിലായതിൻ്റെ ശേഷമാണ് ഇല്ല എൻ്റെ അനിയത്തിയുടെ മോൻ, എൻ്റെ മൂത്ത മോനാണത്. അപ്പോൾ എൻ്റെ ആ മൂത്ത മോൻ വിളിച്ച് പറഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം അറിഞ്ഞത്. പിന്നെയാണ് ഞങ്ങൾ മുറിവ് തോന്നി ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ തള്ളമാർക്കടെ വിളിച്ച് പറയുമ്പോൾ തള്ളമാർ ഇതുവരെ അങ്ങ് ഇതായി സ്ട്രക്ക് എന്ന് പറഞ്ഞ് നിന്നു. പിന്നെ അതിൻ്റെ ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞ് കൊണ്ടുവന്നത്. പിന്നെ ഈ ഏജൻറ്റ് ഞങ്ങളെ മക്കളെ പറ്റിച്ചതാണ്. എന്തോരോ കാളനിൽ എന്തോരു പേരമോൾ അവൻ്റെ പ്രിയെ അവൻ ചെയ്തവല്ല അവൻ വിളിക്കുന്നത് ചെയ്യുന്നില്ല. പ്രിൻസിൻ്റെ അപകടം പറ്റിയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. ഈ ഇവർ യുദ്ധത്തിനാണ് മോനെ കൊണ്ടുപോയത്. എന്നാൽ ഇവിടുന്ന് കൊണ്ടുപോയത് സെക്യൂരിറ്റി ജോലിക്കാണ് കൊണ്ടുപോയത്. എന്നാൽ ഇവിടുന്ന് പിന്നെ 2 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ 7 ലക്ഷം രൂപ ഞങ്ങളുടെ നിന്ന് മേടിച്ചത്, മോൻ്റെ നിന്ന് മേടിച്ചത്. പിന്നെ ഈ പ്രിൻസിൻ്റെ അപകടം പറ്റിയപ്പോഴാണ് ഞങ്ങൾക്ക് അറിയണത് എൻ്റെ മക്കൾ ഈ ജോലിക്കാണ് പോയത്. മക്കൾ അവിടെ കൊണ്ടുപോയി അവർ പറ്റിച്ചതാണ് മക്കളെ. മക്കൾക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ജോലിക്കാണ് പോകണമെന്ന് പിള്ളേർക്കും അറിഞ്ഞുകൂടായിരുന്നു. എന്നാൽ എൻ്റെ മോൻ്റെ ഒരു ഫോൺ കോൾ പോലും ഇല്ല. അവൻ എന്താ ചെയ്യണം, ഏത് രാജ്യത്ത് കിടക്കണം പോലും അറിയാൻ വയ്യ. ഇത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ 3 വരെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി താഴ്മയോട് അന്വേഷിക്കുന്നു. സെക്യൂരിറ്റി ജോലിക്ക് എന്നിട്ടാണ് മകനെ കൊണ്ടുപോയത്. മക്കളെ 3 കൊണ്ട് സെക്യൂരിറ്റി ജോലിക്ക് എന്ന് പറഞ്ഞാണ് അവർ കൊണ്ടുപോയി. 22 ദിവസം ട്രെയിനിങ് എടുത്തു. ഈ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ടിനുവിനെ, വിനീതിനെയും പ്രിൻസിനെയും ഒരു ഇതിലാക്കി, ടിനുവിനെ ഒറ്റയ്ക്കാക്കി. അപ്പോൾ അവിടെ പോയി തീർന്നതിന് ശേഷമാണ് മോനെ യുദ്ധത്തിലേക്ക് വെടിയേറ്റ് ബോംബ് അപകടത്തിൽ നിന്നായി. 2 ആഴ്ച സീറ്റ് സെറ്റ് കഴിഞ്ഞ് തീർന്നതിന് ശേഷമാണ് അനിയൻ ഒരാളിൻ്റെ അടുത്ത് മൊബൈൽ വാങ്ങിച്ച് അനിയനെ വീട്ടിലറിയിച്ച്, വീട്ടിൽ അമ്മ അച്ഛനൊന്നും അറിയണ്ട, ഞാനിപ്പോൾ ബോംബ് അപകടത്തിൽ ആശുപത്രി കിടക്കുകയാണ്, എത്രയും പെട്ടെന്ന് 2 പേരുടെ ഒന്ന് അറിയാൻ വയ്യ, അവർ കുരുക്കി അവർ ബോംബിൻ്റെ നടുക്കാണ് അവർ നിൽക്കുന്നത്, എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നാട്ടിൽ കയറ്റണം, ഞങ്ങളെ പറ്റിച്ചതാണ്, സെക്യൂരിറ്റി ജോലി എന്നുള്ള കൊണ്ടുപോയത് യുദ്ധഭൂമിയിലേക്കാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷയിൽ എത്ര പെട്ടെന്നാണ് മക്കളെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. ഞങ്ങളെല്ലാ സ്ഥലത്തും അറിയിക്കുക സ്ഥലത്തൊക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അവർ ഈ പ്രിയൻ എന്ന് പറഞ്ഞ വ്യക്തി തുമ്പയിലെ ആളാണ്, അങ്ങേരാണ് ഈ പറ്റിച്ചത്. അങ്ങയുടെ കേരാപ്പിന് റഷ്യയിൽ 10-30 വർഷമായ പരക്കുള്ള ആളുണ്ട് അവിടെ. അയാളാണ് കൂടുതലും ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് പറ്റിപ്പിച്ചത്. തുമ്പ സ്വദേശി പ്രിയനാണ് കൊണ്ട് മക്കളെ വിട്ടത്. ഇപ്പോഴും മക്കളുടെ അവസ്ഥ എന്ന് വെച്ചാൽ മക്കളിപ്പോൾ ഈ വിനീതും ടിനു എന്ന് പറഞ്ഞ ആൾ യുദ്ധഭൂമിക്ക് നടുക്ക് നിൽക്കുകയാണ്. അവൻ പ്രിൻസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 1 മാസത്തെ ലീവേ ഉള്ളൂ. അപ്പം ലീവ് എറ്റപ്പെട്ട് നെരുങ്ങാറായി. അപ്പോൾ ആ ലീവ് കഴിഞ്ഞ് അവർ വീണ്ടും യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കൊണ്ട് ഉറപ്പായിട്ട് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു 1 വർഷത്തെ കരാറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് 3 മക്കളെ നാട്ടിലെടുക്കണമെന്ന് ഞങ്ങളെ താഴ്മയുടെ ആവേശം. റഷ്യയിൽ തൊഴിൽ തേടിപ്പോയി യുദ്ധഭൂമിയിൽ അകപ്പെട്ട യുവാക്കളെ തിരികെ എത്തിക്കാൻ ശ്രമം നടത്തുന്നതായി ഇന്ന് അഞ്ചുതെങ്ങിലെത്തി ബന്ധുക്കളെ കണ്ട കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഈ അഞ്ചുതെങ്ങ് പ്രദേശത്ത് നിന്ന് തൊഴിലന്വേഷിച്ച് വിദേശത്ത് പോയ 3 യുവാക്കൾ അവിടെ യുദ്ധഭൂമിയിൽ അകപ്പെട്ടുപോയ സംഭവം വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ കൊണ്ടുപോയ ചില വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ, ആ റിക്രൂട്ടിംഗ് ഏജൻസികൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. CBI അടക്കം ഈ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടുണ്ട്.
ഇവരെ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ റഷ്യൻ എംബസിയും ഈ കാര്യത്തിൽ സജീവമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട്. എല്ലാ ദിവസവും റഷ്യൻ ഇന്ത്യയുടെ റഷ്യയിലുള്ള ഇന്ത്യൻ സ്ഥാനപതി ആ സ്ഥാനപതിയുമായിട്ട് ടെലിഫോണിൽ ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ ആ വിവരങ്ങളടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അവരെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വി ഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ 2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingal.